ആവേശം ബൈജു കുമ്പളം ഗ്രീസിൽ തുടരുന്നു നല്ല ബെസ്റ്റ് പേര് ഒപ്പം ഒരു രക്ഷാധികാരി ഒരു ഒപ്പം ആ െ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹലോ വെൽക്കം ടു ചാനൽ ദിസ് ചക്ര മീ ലക്ഷ്മി മേനോൻ ഹലോധികാരി ബൈജു വാസ് ഡയറക്ടർ ബൈ രഞ്ജൻ സ്റ്റാർസ് ബിജു മേനോൻ അജു വർഗീസ് ദീപക് പറമ്പോൾ ഹരീഷ് ഹന വിജയരാഘവൻ കാലങ്ങൾക്ക് ശേഷം ജനാർദ്ദനൻ ചേട്ടൻ ആക്ടർ രാജൻ രാജൻപ്രീദേവിന്റെ മകനായ ഉണ്ണി രാജൻ രാജൻപ്രീദേവ് അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ഈ ചിത്രത്തിൽ ഉണ്ട് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താ പറയാ നമ്മൾ പോയി തിരിച്ചു വന്ന ഒരു ഫീലാണ് ഈ പടത്തിന് ദിവസം ഇൻസൈൻലി ഫണി സിറ്റുവേഷൻ കോമഡിയാണ് ഒട്ടും ഒട്ടും തന്നെ കുത്തി നിറച്ചതായിട്ട് തോന്നിയിട്ട് മുഴച്ചു നിൽക്കുന്ന ഒരു കോമഡിയല്ല ചിലയിടങ്ങളിൽ ചിരിപ്പിക്കുകയും ചിലപ്പോഴൊക്കെ ചിന്തിപ്പിക്കുകയും കുറച്ചൊക്കെ നമ്മളെ പലതും ഓർമ്മിപ്പിച്ച് ചെയ്ത ഒരു ചിത്രമാണ് രക്ഷാധികാരി ബൈജു ഈ രക്ഷാധികാരി ബൈജു ഒപ്പ് എന്നുള്ള അതിന്റെ ഒരു ടൈറ്റിൽ ഉണ്ടല്ലോ അത് അന്വർത്ഥമാകുന്നത് ക്ലൈമാക്സ് സീനിലാണ് അതുവരെ നമ്മളിങ്ങനെ ആലോചിക്കും എന്തുകൊണ്ടാണ് ഈ ഒപ്പ് എന്തുകൊണ്ടാണ് ഈ ഒപ്പ് അത് അവസാനം നമുക്ക് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ കുമ്പളം എന്ന നാടും ആ നാട്ടിലത്തെ നാട്ടുകാരും കുമ്പളം ബ്രദേഴ്സിന്റെ ഒരു ക്ലബും അതിൻ്റെ ഇടയിലൊരു ക്യാമറ കൊണ്ടുവച്ച അങ്ങനെ ഇരിക്കും അതാണ് പടം അത്രയും റിയൽ ആയിട്ടുള്ള ഒരു പടമാണ് രക്ഷാധികാരി ബൈജു കാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് ബിജു ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ള നടനാണ് ഐ റിയലി ലൈക്ക് എ മെലോട്ട് ആൻഡ് ഹിസ് വൺ ആക്ടർ ഹു ഡസ് ഇൻ ആക്ട് പേഴ്സേ അതായത് ഞാൻ ഒറ്റ സീനും സത്യം പറഞ്ഞാൽ ബിജു ചേട്ടനെ കാണാൻ എനിക്ക് സാധിച്ചില്ല എല്ലാ സീനിലും ബിജു കുമ്പളത്തെയാണ് സോറി ബൈജു കുമ്പളത്തെയാണ് ഞാൻ കണ്ടത് എന്താ പറയുക അല്പ സ്വല്പ സ്വാർത്ഥതയും കുറച്ച് പൊങ്ങച്ചും കുറച്ചധികം പേടിയും എന്നാൽ ബാക്കിയുള്ളവരെ സഹായിക്കാൻ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഉടമയാണ് ബൈജു കുമ്പർ നമുക്ക് നമ്മുടെ റിയൽ ലൈഫിൽ യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് അങ്ങനെ പരിചയമുള്ള ഒരാളുണ്ടാവും ഇല്ലേ അതായത് വീട്ടുകാരൊക്കെ കൂടുതൽ പ്രയോജനം നാട്ടുകാർക്കായിരിക്കും അങ്ങനെയുള്ള ഒരു വ്യക്തിയിൽ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ കേവലം ബൈജു കുമ്പളത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു സിനിമ മാത്രമല്ല അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുള്ള ഒരുപാട് ജീവിതങ്ങൾ അതായത് മനോജ് ഹരി പ്രിൻസ് ആൽവിൻ നിമ്മി റോസ് ശ്രീകല കുട്ടൻ വിനീത് അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിലേക്കുള്ളൊരു എത്തിനോട്ടമാണ് ഈ ഒരു സിനിമ എന്താ പറയുക കോമഡിക്ക് വേണ്ടി അല്ലെങ്കിൽ ഹാസ്യത്തിന് വേണ്ടി ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചിട്ടില്ല എല്ലാ ക്യാരക്ടേഴ്സും ഒരു വ്യക്തമായ ഐഡന്റിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ അജു വർഗീസിന്റെ ക്യാരക്ടർ പുള്ളി പണ്ട് ജഗദീഷ് ശ്രീകുമാർ എങ്ങനെയാണ് മലയാള സിനിമയിൽ ഉണ്ടായിരുന്നത് അതുപോലെയാണ് പുള്ളി ഇന്ന് എല്ലാ സിനിമയിലും ഉണ്ട് വെറുപ്പിക്കാത്ത കോമഡിയാണ് എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഈ സിനിമയിൽ പുള്ളി എപ്പോഴും പെണ്ണ് കാണാൻ പോകുന്ന ഒരു ക്യാരക്ടറാണ് മൂപ്പർക്ക് വ്യക്തമായ ധാരണയുണ്ട് തൻ്റെ ഭാവി വധു എങ്ങനെയായിരിക്കണം എന്നുള്ളത് പിന്നെ മികവുറ്റ പ്രകടനം എന്ന് പറയാനുള്ളത് ഹരീഷ് കണാരൻ്റെ ഒരു ക്യാരക്ടറാണ് അതായത് എന്താ പറയുക വിനീത് എന്നുള്ള ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റിക് ആണോ ബുദ്ധിമാദ്യമാണോ മെച്ചൂരിറ്റി ഇല്ലായ്മയാണോ എന്ന് എനിക്ക് മനസ്സിലായില്ല അല്ലെങ്കിൽ സംവിധായകനൊന്നും മനസ്സിലാക്കി തന്നിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നാട്ടിൽ പറയില്ലേ പൊട്ടൻ കടിച്ച ജാതി അല്ലെങ്കിൽ ഒരു കടിഞ്ഞൊട്ടൻ്റെ ക്യാരക്ടറെ എന്ന് പറയില്ലേ അത് തന്നെയാണ് അത് അതിന് അദ്ദേഹം കൊടുത്ത മാൻഡ്രസ് എന്ന് പറഞ്ഞാൽ അന്യായ മാന്റസ് ഈ റിയലിസ്റ്റിക് അഭിനയത്തിൻ്റെ കാര്യം പറയുമ്പോൾ ഈ വിനീതിൻ്റെ അമ്മയായിട്ടൊരു സ്ത്രീ വരുന്നുണ്ട് ഒരൊറ്റ സീനിൽ അവർ വരുന്നുള്ളൂ അവർ കലക്കിയിട്ടുണ്ട് പിന്നെ എടുത്ത് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ശ്രീകല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടറാണ് അവരുടെ ശരിക്കുള്ള പേരെനിക്കാറുകൂടാ അസാധ്യ ആർട്ടിസ്റ്റാണ് ഇപ്പോഴും എനിക്ക് ആ കുട്ടിയുടെ മുഖവും ആ കുട്ടിയുടെ ഡിമിനേഴ്സും എനിക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ട് അത്രയ്ക്ക് കലക്കി മറിച്ച് അഭിനയിച്ചിട്ടുണ്ട് ആ കുട്ടി ടുത്ത് പറയാനുള്ള ക്യാരക്ടർ ആരുടെ വെച്ച് കഴിഞ്ഞാൽ യെസ് പോത്തൻസ് ബ്രില്ല്യൻസ് ദിലീഷ് പോത്തട്ടന്റെ ക്യാരക്ടറാണ് പോത്തൻസ് ബ്രില്ല്യൻസ് ഇത്തവണ സംവിധാനത്തിലല്ല അദ്ദേഹം വാരി വിതറിയിട്ടുള്ളത് അദ്ദേഹം വാരി വിതിരിയിട്ടുള്ളത് അഭിനയത്തിലാണ് കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഭയങ്കര ജാടയിൽ ഒരു കളിക്കിടെ വന്ന് ഇരിക്കുകയാണ് അദ്ദേഹം എന്നിട്ട് പറയും സോറി ഇത് അമേരിക്കത്തെ പോലെ എനിക്ക് ഇത് ഊരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഈ കളി അവസാനിക്കാറാവുമ്പോ ഈ സൂട്ടൊക്കെ ഊരിയിട്ട് കയ്യില് രണ്ട് ഷൂ ഒക്കെ പിടിച്ച് കായൽ ചിരിച്ചു മറിഞ്ഞുള്ള ഒരു ക്യാരക്ടറാണ് അത് അതിനുശേഷം അദ്ദേഹം കാറിൽ പോയിരിക്കുമ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ ഓരോ പ്രവാസിയുമാണ് അദ്ദേഹം എനിക്കല്ല അങ്ങനെയാണ് റിലേറ്റ് ചെയ്യാൻ പറ്റിയത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിൻ്റെ തിരക്കുകളിൽ നമ്മൾ ഇന്നലത്തെ സൗഹൃദവും ആ ഒരു ഫ്രണ്ട്ഷിപ്പും നഷ്ടപ്പെട്ട് അതൊക്കെ ഓർത്ത് വിഷമിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലേ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ നമുക്കൊരു ഒരു ഫീൽ ഉണ്ടാവും അപ്പോൾ എനിക്ക് ടോട്ടലി റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ് ഈ രക്ഷാധികാരി ബൈജു ഒരു പട കണ്ടപ്പോൾ എനിക്ക് എനിക്ക് എൻ്റെ ചൈൽഡ്ഹുഡ് മെമ്മറി മെമറീസ് സത്യം പറഞ്ഞാൽ ഓർമ്മ വന്നത് അതായത് ഞാൻ ഏറ്റന്മാരുകൂടെ പോയി ക്രിക്കറ്റ് കളിക്കാൻ പോയത് അപ്പോൾ ഞാനാണ് എന്നും ഫീൽഡർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്നോട് പറയും കുറ്റിക്കാട്ട് പോയിട്ട് അവിടെ നിന്ന് ബോൾ എടുത്തുട്ടോ ഇവിടെ ബോൾ എടുത്തു അവസാനം ഞാൻ പറയും എന്നെ ഇനി ബാറ്റിംഗും ബോളിങ്ങും പഠിപ്പിക്കാണ് ഞാൻ ചെയ്യില്ലെന്ന് അവസാനം ചേട്ടൻ പറഞ്ഞു കളി തുടങ്ങിയിട്ട് സിക്സ് അടിച്ചതിന് ശേഷം നിന്നെ ബാറ്റിംഗ് പഠിപ്പിക്കാൻ അപ്പോൾ ഞാൻ ഇങ്ങനെ അംബാസഡർ അംബാഡർക്കാറിൻ്റെ ബോളിങ്ങനെ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞിരിക്കുന്നത് ചേട്ടൻ സിക്സ് അടിക്കണേ അങ്ങനെ ചേട്ടൻ സിക്സ് എവിടെ എന്റെ മൂക്കിനിട്ടടിച്ചു അങ്ങനെ ഞാൻ സലാം പറഞ്ഞു ക്രിക്കറ്റിനോട് അപ്പം അങ്ങനത്തെ ഒരുപാട് ഇൻസ്റ്റൻസസ് നമുക്ക് ഓർമ്മിപ്പിക്കുന്ന ഒരു ചിത്രമാണ് രക്ഷാധികാരി ബൈ ഈ പടത്തിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് ഹാഫിൽ കുറച്ച് ലാഗ് ഉണ്ട് സെക്കൻഡ് ഹാഫ് ഈസ് ലോട്ട് സ്ലോവർ ആക്ച്വലി അത് ലാഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈഫ് സിനിമയാകുമ്പോൾ അതിലത്തെ ഓരോ ക്യാരക്ടേഴ്സിനെയും ഫോളോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന സ്വാഭാവികമായ ഒരു ലാഗാണ് ആണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഉണ്ണി രാജൻ പി ദേവിൻ്റെ ഒരു ത്രെഡ് കാണിക്കുന്നുണ്ട് ഷൈനി ഷൈനിന്ന് പറഞ്ഞാൽ പെൺകുട്ടി ബസ് സിൽ വരുന്നതും ആ ഒരു അവരുടെ റൊമാൻസ് റൊമാൻസ് ഫ്രണ്ട്ഷിപ്പോ അങ്ങനെ എന്തൊരു സംഭവം കാണിക്കുന്നുണ്ട് അത് സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ കഥയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല അപ്പോൾ അത് കാണിച്ചൊക്കെ എന്തിനാന്ന് എനിക്ക് തോന്നി സത്യം പറഞ്ഞാൽ എന്ന് വെച്ചിട്ട് പടം പോരാന്നോ അല്ലെങ്കിൽ പുള്ളിയുടെ പെർഫോമൻസ് പോരാന്നോ അങ്ങനെയല്ല വളരെ നന്നായിട്ട് തന്നെയാണ് പുള്ളി പെർഫോം ചെയ്തിട്ടുള്ളത് ഈ നാച്ചുറൽ അഭിനയം എന്ന് പറയുമ്പോ ബിജു ചേട്ടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിണറ്റിൻ്റെ പക്കത്തിരിക്കുന്ന ഒരു സീനുണ്ട് അത് കഴിഞ്ഞ് ഇതേ പോലീസ് എന്ന് പറയുമ്പോൾ കിണറ്റിക്ക് എടുത്ത് ചാടുന്ന സീനുണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നാച്ചുറലായിട്ട് കിണറ്റി വീണ പോലും വീടില്ല അങ്ങനത്തെ ഒരു വീഴ്ചയാണ് പുള്ളി വീണിട്ടുള്ളത് കാര്യം മനസ്സിലായി പറയില്ല ഭയങ്കര കോമഡിയാണ് അത് എന്തായാലും തിയേറ്ററിൽ പോയി കണ്ടിരിക്കേണ്ട ഒരു സീൻ തന്നെയാണ് കേട്ടോ പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീപക് പറമ്പോലിൻ്റെ ക്യാരക്ടറാണ് ഇത്രയും അധികം കഥാപാത്രങ്ങളുള്ള സിനിമ ആയിട്ടും കൂടി അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രകടനം നമ്മൾ ഓർത്തിരിക്കും പിന്നെ യെസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലങ്ങൾക്ക് ശേഷം ജനാർദ്ദൻ ചേട്ടൻ്റെ നല്ലൊരു ക്യാരക്ടർ കാണാൻ പറ്റി അതായത് നല്ലൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ പിള്ളേർ ഫുൾ ടൈം നമ്മളിങ്ങനെ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടില്ലേ അതായത് നമ്മൾ കളിക്കാൻ പോകുമ്പോൾ ചില അമ്മമാരും ചില മുത്തശ്ശന്മാരും ഒക്കെ മറ്റേ എന്താ പിള്ളേരെ ഇവിടെ കളിക്കുന്നത് എന്താ അങ്ങനെ ചെയ്യുന്നത് നമ്മളിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അതേപോലത്തെ ഒരു ക്യാരക്ടറാണ് ജനാർദ്ദൻ ചേട്ടൻ്റെ ക്യാരക്ടർ അത് ഫുൾ അസലായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇന്ദ്രൻ ചേട്ടൻ്റെ ക്യാരക്ടറാണ് അതും ഒരു കൊറിയൻ ക്യാരക്ടർ തന്നെയാണ് അങ്ങനെ ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സിനിമയാണ് രക്ഷാധികാരി ബൈ സിനിമ ശരിക്കും പറഞ്ഞാൽ ദുബായ് തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോകുവാണ് അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലത്തെ ഓർമ്മിപ്പിക്കുകയാണ് എന്ത് കുറ്റം കുറവും ഈ സിനിമയ്ക്ക് ആരുണ്ട് എന്നൊക്കെ കഴിഞ്ഞാലും ഇതിന്റെ ഏറ്റവും വലിയ മേന്മ അല്ലെങ്കിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് നമ്മളെ ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോവുക അല്ലെങ്കിൽ നമുക്ക് ടോട്ടലി ഗ്രാമങ്ങളും നമ്മുടെ നമ്മുടെ നാടുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഉണ്ടല്ലോ അതാണ് ഈ സിനിമയുടെ വിജയം വേറൊരു കാര്യം ഈ പടത്തെക്കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സംവിധായകൻ രഞ്ജൻ പ്രമോദ് സാറിനെ കുറിച്ചാണ് പറയാനുള്ളത് രഞ്ജൻ പ്രമോദ് സാർ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള സംവിധാനം ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട് പക്ഷേ ഇതിൽ അദ്ദേഹം അരക്കിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്ത രണ്ട് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഫോട്ടോഗ്രാഫറും പിന്നെ ഒന്ന് റോസ് ഗിറ്റാറിനാൽ എന്നുള്ള സിനിമയാണ് അതിൽ ഫോട്ടോഗ്രാഫർ ഇന്നും ഒരു പഠന വിഷയമാണ് അത് ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ചെല്ലം ചാടി നടക്കും പുൽച്ചാടി ആ ഒരു പാട്ടുള്ള സിനിമയാണ് റോസ് ഗിറ്റാറിനാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അബദ്ധ ആർക്കും പറ്റില്ലേ നമുക്ക് അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പറയേണ്ട മനസ്സിനക്കര മീശമാധവൻ അച്ചുവിൻ്റെ അമ്മ നരൻ എന്നിങ്ങനെയുള്ള അത്യുഗ്രൻ സ്ക്രിപ്റ്റ്സ് അത്യുഗ്രൻ സിനിമകൾ നമുക്ക് നൽകിയ രഞ്ജൻ പ്രമോദിൻ്റെ മികച്ചൊരു കലാസൃഷ്ടിയാണ് രക്ഷാധികാരി ബൈജു ഒപ്പ് അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള മികച്ച കലാസൃഷ്ടികൾ അദ്ദേഹത്തിന് നമുക്ക് നൽകാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു ചുരുക്കുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് മൂവി ഓഫ് ദിവ വോണ്ട്